സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. വെൽക്കം ബാക്ക് കേരള ബാറ്റിൽ ഇലക്ഷൻ സ്പെഷ്യൽ ന്യൂസ് ഈവനിംഗ്. മഹാകേരള യുദ്ധം വടക്കുനാഥന്റെ മണ്ണിൽ നിന്നും തൃശൂരിൽ നിന്നും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ശ്രീ രാജേന്ദ്രൻ ശ്രീ കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞതുപോലെ 600 രൂപ പെൻഷൻ 1200 രൂപയാക്കി കൊടുത്ത ഒരു സർക്കാരാണ്. ആ സർക്കാരിനെ ജനം അത്ര പെട്ടെന്ന് കൈവിടില്ല. അതിനു മുമ്പ് ഇവിടെ അരുൺ തന്നെ സൂചിപ്പിച്ചല്ലോ, അതിനു മുമ്പ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് എത്ര പൈസ എത്ര പണം കൊടുത്തിരുന്നു ക്ഷേമ പെൻഷൻ, അത് വർദ്ധിപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. പക്ഷെ കുടിശ്ശിക ഇട്ടിട്ട് പോയിട്ടില്ല. അല്ല, കുടിശ്ശിട്ട് പോയിട്ടുണ്ട്, കുടിശ്ശിട്ട് പോയിട്ടുണ്ട്. ആരിട്ട് പോയി? ആയി അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കുടിശ്ശിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഇത് രാജേന്ദ്രൻ കാര്യങ്ങളുടെ ഒരു കൃത്യമായ വസ്തുവില്ലാത്ത കാര്യമാണ് പറയുന്നത്. BS ഗവൺമെന്റ് കാലത്ത് വളരെ കൃത്യമായിട്ട് ഒരു മാസത്തെ പോലും കുടിശ്ശികയില്ലാതെ നൽകി. UDF കാലത്ത് ഞാൻ പറയാം 9,011 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ ഇനത്തിൽ ചെലവഴിച്ചത്. 34 ലക്ഷം ഗുണഭോക്താക്കളായിരുന്നു. എന്നാൽ LDF ഗവൺമെന്റ് 32,034 കോടി രൂപയാണ് ക്ഷേമ പെൻഷന് വേണ്ടി ചെലവഴിച്ചത്. 59.5 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് നൽകി, അതായത് 30% അധികം ആളുകൾക്ക് നൽകി. ഇത് ഒരു ഒരു സംസ്ഥാന ഗവൺമെന്റ് എങ്ങനെയാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഗവേണൻസ് ഭരണം നടത്തുന്നതിലൊരു ഉദാഹരണം. പക്ഷേ കെ വി അബ്ദുൽ ഖാദർ, ഇപ്പൊ രാജ്യത്തിന്റെ പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്ന ന്യായ പദ്ധതിയിൽ ഇതിനേക്കാളും അപ്പുറമുള്ള ഒരു കണക്കുണ്ട്. 6,000 രൂപ എന്റെ പൊന്നെ, 6,000 രൂപ പ്രതിമാസം. എന്റെ പ്രിയപ്പെട്ട അരുൺ, ഈ 600 രൂപ പോലും നേരാവണ്ണം കൊടുക്കാൻ കഴിയാത്തൊരു ഗവൺമെന്റ് ഇനി വന്നാൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കും? 72,000 എന്നുള്ളത് തള്ളാണോ? അത് ഒരു കാര്യം പറയട്ടെ സുഹൃത്ത്, ഇവിടെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി ഇവര് കൊട്ടിഘോഷിക്കണ്ടല്ലോ. പെൻഷനുകാരും വിട്ടില്ല. രണ്ട് വർഷക്കാലം സാമൂഹ്യക്ഷേമ പെൻഷൻ അതാത് ലോക്കൽ ബോഡികളിൽ അപേക്ഷകളൊക്കെ അട്ടത്തു വെച്ചു, അതൊന്നും ഇവര് പരിശോധിച്ചില്ല, അതൊന്നും പാസ്സാക്കൂല. മുൻകാല പ്രാബല്യത്തോടുകൂടി ഇവിടെ പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് ഓരോ അപേക്ഷ ലഭിച്ചാൽ അപേക്ഷ 15 ദിവസത്തിനുള്ളിൽ കമ്മിറ്റി പരിശോധിക്കണം, 30 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കിയിട്ട് അവർക്ക് അനുവദിക്കണം. ഇല്ലെങ്കിൽ പാസ്സാക്കിയ ദിവസം മുതൽ മുൻകാല പ്രാബല്യത്തോടൊരു പെൻഷൻ കൊടുക്കണം. രണ്ടു വർഷക്കാലം ഈ അപേക്ഷകളൊക്കെ അതായത് ലോക്കൽ ബോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം പെൻഷൻ അപേക്ഷകൾ എടുത്തില്ല. പിന്നെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് സമ്പൂർണ്ണ പെൻഷൻ പദ്ധതി നടപ്പിലാക്കി. പിന്നെ ആ ഗവൺമെന്റും സാധാരണഗതിയിൽ ക്രമാനുഗതമായി 100 രൂപ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സാമ്പത്തിക വർഷവും. വളരെ പ്രധാനപ്പെട്ട കാര്യം അബ്ദുൽ ഖാദർ ചോദിച്ചൊരു ചോദ്യം, 600 രൂപ പോലും നേരം വണ്ണം കൊടുക്കാൻ കഴിയാത്ത കോൺഗ്രസ് 6,000 രൂപ മാസം വീട്ടിലെത്തിക്കും എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വിശ്വസിക്കും? അതിനു മുമ്പ് കേരളത്തിലെ ഖജനാവ് മുഴുവൻ കാലിയാക്കി കരാറുകാർക്ക് ഒരു പണവും ഒരുപാട് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ടായിരുന്ന ഗവൺമെന്റ് 1,43,000 രൂപ കടം. തുടർ ഗവൺമെന്റുകൾ വരുമ്പോൾ ഇപ്പോഴും കരാറുകാർക്ക് ഈ ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ ഓരോ കരാറുകാർക്കും കൊടുക്കാണ്ട് കരാറുകാർ ഗവൺമെന്റ് വർക്ക് എടുക്കുന്നില്ല. അത് വരാൻ പോകുന്ന ഗവൺമെന്റ് തുടർ ഗവൺമെന്റുകൾ ആ ഗവൺമെന്റ് കൊടുത്തു തീർക്കണം. പിന്നെ ഒരു മിനിറ്റ് കൂടി, ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി കൊട്ടിഘോഷിക്കണ്ടല്ലോ. ഈ പദ്ധതി UDFന്റെ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിവെച്ച പദ്ധതികളുടെ ഭാഗമായി ഒരുപാട് വീടുകൾ അതിൽ പെട്ടിട്ടുണ്ട്. 4.5 ലക്ഷം വീടാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കൊടുത്തത്. ഇപ്പോ എന്താണ് ഞാൻ തൃശ്ശൂർ കോർപ്പറേഷൻ കൌൺസിലറാണ്. പേരെന്താണ്? ജയപ്രകാശ് പൂവറ്റിങ്കൽ. അപ്പൊ 3 തവണയായി ഞാൻ തൃശ്ശൂർ കോർപ്പറേഷനിൽ കൌൺസിലർ. എന്നിട്ട് MLA ആവാൻ പറ്റിയില്ല? MLA ആവാൻ ഞാൻ ശ്രമിച്ചില്ല, എനിക്ക് അത്ര വലിയ ദൂരത്ത് ശ്രദ്ധിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാറില്ല. അപ്പൊ കുറച്ച് ജനങ്ങൾ മാത്രം ശ്രദ്ധിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ കഴിഞ്ഞ തവണ അച്യുതാനന്ദൻ സർക്കാർ ഉള്ളപ്പോൾ 65 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ പെൻഷൻ അപേക്ഷിക്കാൻ, വാർദ്ധക്യകാല പെൻഷൻ 65 വയസ്സായിരുന്നു. അത് ഉമ്മൻചാണ്ടി സർക്കാരാണ് 60 വയസ്സാക്കിയത്. അതുപോലെ തന്നെ അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് 18 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികളുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കില്ല, വാർദ്ധക്യകാല പെൻഷൻ. ഉമ്മൻചാണ്ടി സർക്കാരാണ് 18 വയസ്സ് കഴിഞ്ഞാലും വാർദ്ധകാല പെൻഷൻ ഇതൊക്കെ സംബന്ധിച്ചു. പക്ഷെ എന്നിട്ട് 18 മാസം കുടിശ്ശികയാണെങ്കിൽ ഞാൻ തൃശ്ശൂർ കോർപ്പറേഷനിൽ 2015 തൃശ്ശൂർ കോർപ്പറേഷനിൽ ഒരാൾക്കും ഒരു കുടിശ്ശിക ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കൗൺസിലർ, ഞാൻ പെൻഡിങ് വന്നത് കുറച്ചു മാസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5-6 മാസം പെൻഷൻ കൊടുത്തില്ല. ആ ഓണത്തിനാണ് പെൻഡിങ് വീട്ടിയത്. 6 മാസം ആ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ കഴിഞ്ഞിട്ട് ആർക്കും പെൻഷൻ കൊടുക്കാൻ അച്യുതാനന്ദ സർക്കാർ
മറ്റു പിണറായി സർക്കാർ തയ്യാറായില്ല. ആ പെൻഷനാണ് പിന്നീട് അവർ കൊട്ടിഘോഷിച്ചത്, അല്ലാണ്ട് വേറെ ഒന്നല്ല. അല്ല, എന്റെ സംശയമല്ല, ഇപ്പോ ഏതെങ്കിലും പെൻഷൻ കുടിശ്ശികയുണ്ടോ? ഇപ്പൊ പെൻഷൻ കുടിശ്ശികയില്ല. പക്ഷേ സത്യം പറയണ്ടേ? സത്യം പറയുമ്പോ കയ്യടിക്കാനാണോ? സത്യം, ഇപ്പൊ പെൻഷൻ കുടിശ്ശികയില്ല. കോൺട്രാക്ടർമാരിൽ ഒന്നും പണം കിട്ടണില്ല, പറഞ്ഞ പോലെ കോടിക്കണക്കിന് രൂപയാണ് തൃശൂർ കോർപ്പറേഷൻ കൊടുക്കാനുള്ള. ഒരു റോഡ് പോലും മര്യാദയ്ക്ക് ഇവിടെ പണിയാൻ പറ്റിയിട്ടില്ല. ഈ റോഡിന് എന്താ കുഴപ്പം? കുറുപ്പ് റോഡ് നോക്കൂ, ഈ റോഡിന് എന്താ കുഴപ്പം? കുറുപ്പ് റോഡ്, ആ റോഡിന് എന്താ കുഴപ്പം? ഇല്ല, കുറുപ്പ് റോഡ് കുറുക്കൻ ചെയ്ത് വരെ നോക്കൂ. കുറുപ്പ് റോഡ് ഏത് റോഡ്? കുറുപ്പൻ റോഡ്, കുറുപ്പൻ റോഡ് മോശമല്ലേ? കുറുപ്പൻ റോഡ് മോശമാണോ? അല്ല, കുറുപ്പൻ റോഡ് മോശമാണോ? അപ്പൊ ഒരു റോഡ് മോശമുണ്ട്. ഒരു നിമിഷം, ഒരു നിമിഷം, വളരെ പെട്ടെന്ന് ആരും എനിക്ക് കെ വി അബ്ദുൽ ഖാദറിലേക്ക് വേണം. അബ്ദുൽ ഖാദർ, ഇദ്ദേഹം പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് റോഡുകളുടെ കാര്യത്തെ സംബന്ധിച്ച് ഈ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ ശരിയല്ല. കാരണം ഈ റോഡുകൾക്ക് നിർമ്മിക്കാനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അമൃത പദ്ധതി നടപ്പാക്കിയ നഗരമാണ് തൃശൂർ. ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ റോഡുകളും കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പൊ അത് പറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ തർക്കം നടക്കുന്നത്. സംശയം രവികുമാർ, അതായത് അബ്ദുൽ ഖാദർ അടക്കമുള്ളവർ ചെലവുണ്ടല്ലോ, അബ്ദുൽ ഖാദർ അടക്കമുള്ളവർ പറയുന്നത് പോലെ ഈ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കേന്ദ്രത്തിന്റെ വിഹിതം സമർത്ഥമായി മറച്ചു വെക്കുന്നു എന്നൊരു ആരോപണം താങ്കൾ നിശ്ചയമായിട്ടുണ്ടല്ലോ. ഇപ്പൊ നോക്കൂ, പ്രധാനമന്ത്രി യോജന, ആവാസ് യോജന, അതുപോലെ റോഡിനെ സംബന്ധിച്ചും 65,000 കോടി രൂപയാണ് ഗഡ്ഗരി അനുവദിച്ചിട്ടുള്ളത്. ഇത് റോഡുകളെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയെന്നാ പറയുന്നത്. ഇതിപ്പോ ഒരുമാതിരി കുയില് കാക്കയുടെ കൂട്ടിക്കറി മുട്ടയുടെ വർത്താനമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഉള്ളതുള്ള മാതിരി പറയാൻ തയ്യാറാവണം. ഗെയിൽ പദ്ധതി അതിന് സൗകര്യം ഒരുക്കി കൊടുത്തതാണ് സത്യം. പക്ഷെ അതിന്റെ ഫണ്ട് ഭൂരിപക്ഷം സംശയം ചോദിക്കട്ടെ. ഗെയിൽ പദ്ധതി നടപ്പിലാക്കിയാൽ ഈ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെന്നും പിണറായി വിജയൻ ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രിയാണെന്നും പറഞ്ഞത് ഒരൊറ്റ ഗെയിൽ പദ്ധതി അടിസ്ഥാനത്തിൽ മാത്രമല്ല ഈ ഗവൺമെന്റ് നമ്മൾ വിജയിച്ചത്. അത് പറഞ്ഞപ്പോ ഈ സംസ്ഥാനത്ത് വികസനപരമായ നിരവധി മേഖലകളിൽ സമസ്ത പരാജയമാണ് ഈ ഗവൺമെന്റ്. കുറച്ച് കിറ്റ് കൊടുത്തുകൊണ്ടോ കുറച്ച് പെൻഷൻ കൊടുത്തുകൊണ്ടോ മാത്രം പ്രശ്നം അവസാനിക്കുന്നില്ല. നോക്കൂ, ഈ രണ്ട് ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷ ഗവൺമെന്റും UDF ഗവൺമെന്റും മാറി മാറിയാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തൃശ്ശൂർ ഒരു ഭാഷയിൽ കാര്യം പറയാറുണ്ട്, ഏത് മന്ത്രവാദി വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്തില്ല എന്ന്. ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് രക്ഷയില്ലാന്നാണ് എനിക്ക് പറയാം. ഏത് മുന്നണി ഭരിച്ചാലും കിടക്കപ്പുറതിയില്ലാത്ത വോട്ടർമാരാണോ? കെ വി അബ്ദുൽ ഖാദർ പ്രതികരിക്കുന്നു. വോട്ടർമാരും ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. കേരള ബാറ്റിൽ ഇലക്ഷൻ സ്പെഷ്യൽ ന്യൂസ് ഈവനിങ്. മഹാകേരള യുദ്ധം വടക്കുന്നാഥന്റെ മണ്ണിൽ നിന്നും തൃശൂരിൽ നിന്നും തത്സമയം പ്രേക്ഷകരിലേക്ക് കെ വി അബ്ദുൽ ഖാദർ. എന്റെ ബഹുമാനായ സുഹൃത്ത് ഇവിടെ പറയണ്ടായി, BJP പ്രതിനിധി, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കേന്ദ്ര ഗവൺമെന്റ് 7 കൊല്ലം തേക്കുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കാം, പെട്രോളിന് 50 രൂപയാക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പെട്രോളിന്റെ വില എത്രയാണ്, ഡീസലിന്റെ വില എത്രയാണ്? വീട്ടമ്മമാര് നമ്മുടെ കുടുംബ ബജറ്റ് ആകെ താളം തെറ്റിയാണ്. 450 രൂപയുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറിന് 850 രൂപയാക്കി വർദ്ധിപ്പിച്ചു നിങ്ങൾ, നിങ്ങളുടെ പാർട്ടി BJP സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ. അപ്പൊ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നിയമാനുസൃതം ഇവിടെ നിന്നുള്ള നികുതി വരുമാനത്തിന്റെ ഭാഗമായിട്ട് കിട്ടേണ്ട വിഹിതം ചില കാര്യങ്ങൾ നൽകുന്നില്ല സംസ്ഥാനങ്ങൾ. ഒരു നിമിഷം, താങ്കൾ പറഞ്ഞതുകൊണ്ട് ഇത് സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന 19-20 രൂപയുടെ ഒരു വാറ്റ് ഉണ്ടല്ലോ, ആ വാറ്റിൽ ഒരു 2 രൂപ ഒഴിവാക്കിയാൽ അത്രയും. ഒരു തവണ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒഴിവാക്കി, സംസ്ഥാന ഗവൺമെന്റിന് കിട്ടുന്ന വളരെ ചെറിയൊരു സംഖ്യയാണ്. നിങ്ങൾക്ക് പൈസ വേണം, സംസ്ഥാനം ചെയ്യുന്നല്ലോ, അങ്ങനെ രാജസ്ഥാനിൽ മറ്റു സമീപമായിട്ട് നിരന്തരമായിട്ട് ഈ വില വർദ്ധിപ്പിക്കുമ്പോ UPA ഭരിക്കുമ്പോ ബഹുമാനപ്പെട്ട മോഡി പ്രസംഗിച്ച് നമ്മൾ വിഷ്വല് കണ്ടിട്ടുള്ളതാണ്. ഒന്നും ചെയ്യാത്ത കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എന്താ ഗ്യാസ് സിലിണ്ടർ വിലയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല, നിഷ്ക്രിയമായിട്ട് നിൽക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റുകളെ കുറ്റപ്പെടുത്തുകയാണോ വേണ്ടത്? BJP ഭരിക്കുന്ന ഏത് സംസ്ഥാന ഗവൺമെന്റ് അവിടെ കൂടുന്നതിനനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് നികുതി കുറക്കുന്നുണ്ട്? എവിടെയും കുറക്കുന്നില്ല. അപ്പൊ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് GST സ്ഥാപിതമായ ശേഷം അവരുടെ നിലനിൽപ്പ് അപകടത്തിലാണ് വരുമാനത്തിന്റെ കാര്യത്തിൽ. അത് കേരള ഗവൺമെന്റ് മാത്രമല്ല, പോയിന്റിലേക്ക് എത്തിയത് കേന്ദ്ര ധനകാര്യമന്ത്രി ഈ കേരളത്തിൽ വന്നിട്ടാണ് നമ്മുടെ സംസാരിച്ചത്, നിർമ്മലാ സീതാരാമൻ. ഈ GST ഉൾപ്പെടുത്താൻ ഒന്നാം അവിടെ പറയുക കോൺഷ്യസ് വേണം, നമുക്കറിയാം. സമവായം ഉണ്ടാക്കാൻ സാധിച്ചാൽ 58 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാൻ കഴിയും. 28% ആണ് GST യുടെ മാക്സിമം ലിമിറ്റ്. ആ 28% കുറയ്ക്കാൻ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. എങ്ങനെ സാധിക്കും?
പ്ലീസ് ഒന്ന് പറയാൻ സമ്മതിച്ചാൽ അങ്ങനെയല്ല. ഒരു പെട്രോളിന്റെ പ്രൊഡക്ഷൻ വേണ്ട അടിസ്ഥാന ചെലവ് എത്രയാ? 40 രൂപയിൽ താഴെയാണ്. ഞാൻ മറുപടി പറയണമെങ്കിൽ ഞാൻ പറയാം, അതല്ലെങ്കിൽ നിങ്ങൾ ചാനൽ നിങ്ങൾ ഇങ്ങനെ തടസ്സപ്പെടുത്തും. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം കൂടി മറുപടി. 2016 ഏപ്രിൽ മാസം ദേശാഭിമാനി പത്രത്തിൽ പ്രകടന പത്രിക ഇറങ്ങിയ പിറ്റേ ദിവസം ഇടതു മുന്നണിയുടെ വിലക്കയറ്റമില്ലാത്ത 5 വർഷം എന്നാണ് പറഞ്ഞത്. വെളിച്ചെണ്ണയ്ക്ക് എന്താ വില? 300 രൂപയുടെ അടുത്ത് എത്തിരിക്കുകയാണ്. ഓരോ ഉൽപ്പന്നങ്ങൾക്കും അരിയുടെ വില എന്താ? പഞ്ചസാരയുടെ വില എന്താ? പച്ചക്കറിയുടെ വില എന്താ? ഓരോ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും ഇന്ന് എന്ത് വില കൊടുക്കണം? അതൊന്നും നമ്മളെ ബാധിക്കില്ല. ഞാനും യോജിക്കുന്നു ഈ പെട്രോളിയം വിലയിൽ നിയന്ത്രണം ആവശ്യമാണ്. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിന്റെ ധനകാര്യമന്ത്രിമാർ ഒരേ വേദി ഒരുമിച്ച് വന്നിരുന്നു കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന് ഐക്യകണ്ഠന പാസ്സാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജി എസ് ഉൾപ്പെടുത്തിയാൽ വില കുറയ്ക്കാൻ സാധിക്കും. ഏത് ഭക്ഷ്യ ഉൽപ്പന്നത്തിലാണ് ക്രമാതീതമായി വില ഉയർന്നിരിക്കുന്നത്? എല്ലാ ഉൽപ്പന്നം 50 രൂപ കൊടുക്കണം. നിങ്ങൾക്ക് കിട്ടണ്ടാവും. ഞങ്ങളുടെ അവസ്ഥ പ്രഖ്യാപനമായിരുന്നു വിലക്കയറ്റമില്ലാത്ത 5 വർഷം സാധനങ്ങൾ സൗജന്യമായാണ് വീടുകളിൽ എത്തിക്കുന്നത്. ഈ രാജ്യത്ത് ഇത്രയും സങ്കീർണമായിട്ട് കാർഷിക സമരം നടക്കുമ്പോ നിങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാണ്ട് ഇവിടെ ഈ കുഴി അടച്ചിട്ടുണ്ടോന്ന് 100 പല കർഷകരാണ് മരിച്ചത്. മറ്റുള്ള ഈ കാർഷിക നിയമം BJP സർക്കാർ പറയുന്നു അത് കർഷകന് അനുകൂലമാണെന്ന്. എങ്ങനെയാണ് കർഷകന് അനുകൂലത? നമ്മുടെ കാർഷിക നിയമത്തിന്റെ അന്തരാളങ്ങളിലേക്ക് പോകാൻ സമയമില്ല. ആവശ്യം കൂടല്ലേ പറഞ്ഞോ. 32, 13, 15 19 അനുച്ഛേദം അനുസരിച്ച് എന്തുവായി പറഞ്ഞേ? ഏത് അനുച്ഛേദം? കർഷക ബില്ലത്തെ കാര്യം പറഞ്ഞു, നിയമത്തിന്റെ കാര്യമോ? അല്ലല്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ താങ്കളുടെ പരാതി. കർഷക നിയമത്തെ അനുകൂലിക്കാത്ത 2 മുന്നണിക്ക് വോട്ടില്ല. വോട്ടിന്റെ പ്രശ്നം അവിടെ വോട്ടാണ് വിഷയം. കർഷകന്റെ പ്രശ്നം അല്ലെ. കർഷകന്റെ പ്രശ്നം ആര് പരിഹരിക്കും? BJP പരിഹരിക്കോ? UDF പരിഹരിക്കോ? LDF പരിഹരിക്കോ? BJP അല്ല പരിഹരിക്കില്ല. കേന്ദ്രം ഭരിക്കുന്നത് BJP അല്ല. കേന്ദ്രമാണല്ലോ ശബ്ദവോട്ടോടെ ഈ ബില്ല് പാസ്സാക്കി. ഈ ബില്ല് താങ്കളുടെ വിഷയം പറയുന്നതാണ്. അപ്പൊ ഈ കർഷക ബില്ല് കർഷകന് അനുകൂലമാണോ അതാ കർഷകന് എതിരാണോ? താങ്കളുടെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം ഇത് കർഷക വിരുദ്ധ ബില്ലാണ്. ആണ്. അപ്പൊ BJP വോട്ടില്ല. BJP വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്യുന്ന കാർഷിക നിയമത്തിന്റെ പ്രതിഷേധ സൂചകമായി ഇത്തവണ ചേട്ടൻ വോട്ട് BJP എന്തായാലും പഞ്ചാബിലാണെന്നോട് വോട്ട് ചെയ്യുന്നത്. വോട്ട് ചെയ്യില്ല. സമരത്തിന് രൂക്ഷത നമുക്കറിയാം. ഇവിടെ വികസന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഭക്ഷ്യവിലക്കയറ്റത്തെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം? ഭക്ഷ്യവിലേനെ കുറിച്ച് അഭിപ്രായം ഉണ്ട്. അതിന് മുന്നേ കയറ്റി ഒന്ന് പറയണം. കാരണം ഈ ജില്ലയിൽ നിന്ന് 3 ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരും ഒരു ചീഫ് വിപ്പ് അടക്കമുള്ള 4 ക്യാബിനറ്റ് റാങ്കുള്ള ആളുകൾ ഉണ്ടായിരുന്ന ഒരു ജില്ലയാണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി തൃശൂർ ജില്ലയുടെ ഇന്നത്തെ അവസ്ഥ. പിന്നെ ഇവിടെ പറഞ്ഞില്ലേ റോഡ് നന്നാക്കി, എന്തോ കുഴി അടച്ചു എന്ന്. നിങ്ങളെ ഈ ടൈലൊന്ന് നോക്കിയേ, ഇത് തേറാമ്പിൽ ആവശ്യമിട്ട ടൈലാ. അന്ന് TVS ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത സാധനം. TVS ഗ്രൂപ്പ് സ്പോൺസർ ചെയ്തതാണ് ഈ പൂര മൈതാനം ടൈലൊട്ടിക്കണോന്നാണോ? നിങ്ങളൊന്ന് ജൂബിലി മെഡിക്കൽ കോളേജിന്റെ അവിടുത്തെ റോഡൊന്ന് പരിശോധിക്കേ. അതുപോലെ കിഴക്കൻ മേഖലയിലുള്ള റോഡുകൾ, ഒരു ബ്രിഡ്ജ് പോലും, ഒരു ചെറിയ പാലം പോലും ഈ 4 ക്യാബിനറ്റ് റാങ്ക് ഉണ്ടായിട്ട് ഇവിടെ പറ്റിയിട്ടില്ല. ജില്ലയുടെ വികസനത്തെ കുറിച്ച് സംസാരിക്കുമ്പോ എന്റെ ബഹുമാന്യ സുഹൃത്ത് KSRTC ബസ് സ്റ്റാൻഡ് അടുത്തുള്ള ആ ദിവാഞ്ചി മൂലയിലെ മേൽപ്പാലം ഒന്ന് കണ്ടിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ഏത് UDF ഗവൺമെന്റ്? എത്രയോ പാലങ്ങൾ UDF ഗവൺമെന്റ് കാലത്ത് ഒന്നും നടന്നിട്ടില്ല. എത്രയോ പാലങ്ങൾ, എത്രയോ റോഡുകൾ, ഗുരുവായൂർ മേൽപ്പാലം, വികസന പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റിനെ കുറിച്ചാണ് അങ്ങ് പറയുന്നത്. അല്ലല്ല, ഒരു കാര്യം കൂടി, ഒരു കാര്യം വികസനത്തെ കാര്യം പറഞ്ഞപ്പോ രവികുമാർ സൂചിപ്പിച്ച ഭക്ഷ്യവിലയുടെ കാര്യത്തിൽ ക്രമാനുഗതമായ രീതിയിൽ വർധനം ഇടത് സർക്കാരിന്റെ കാലത്തുണ്ടായെന്നാണ് രവികുമാറിന്റെ ആക്ഷേപം. വെളിച്ചെണ്ണ 300 ആയി. യെസ്, അതെ. പൊതുവിതരണ രംഗത്ത് 5242 കോടി രൂപയാണ് UDF കാലത്ത് ചെലവഴിച്ചത്.
ഇപ്പോ ദേശീയ ശരാശരി 6.70 ഉള്ളപ്പോ കേരളത്തിലെ വിലക്കയറ്റം 6.13% പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് 16,697 crore ഈ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്താൻ വേണ്ടി ഗവൺമെന്റ് ചെലവഴിച്ചതുകൊണ്ടാണ്. പൊതുവിതരണ സംവിധാനം ഏറ്റവും ഫലപ്രദമായി ഈ സംസ്ഥാനം ത്രിവേണിയിലെ കൺസ്യൂമർ ഫെഡിൽ സാധനമില്ലേ? ഇല്ല, ഉറപ്പാണ്. നമുക്കൊന്ന് ചോദിക്കാം, കൺസ്യൂമർ ഫെഡിലെ സാധനമൊന്നുമില്ലേ? എന്താ അവസ്ഥ? ഈ കൺസ്യൂമർ ഫെഡിന് സാധനം കിട്ടുന്നില്ല. ബിവറേജ് അല്ല ഞാൻ ചോദിച്ചത്, മറ്റത് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ അവിടെ ഇഷ്ടം പോലെ ബിവറേജ് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് വരുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഈ 5 വർഷം പൂർത്തീകരിക്കുമ്പോഴും ഈ കൺസ്യൂമർ ഫെഡിൽ നിന്ന് നൽകുന്ന സാധനങ്ങൾ ഒരു വിലക്കയറ്റം ഇല്ലാതെ നൽകുമെന്നാണ് പറഞ്ഞത്. റേഷൻ കാർഡ് കൊണ്ടുപോയി അവർ 5 വർഷം മുൻപത്തെ വിലക്ക് തന്നെ അവിടെ പഞ്ചസാരയും അവിടെ ഉഴുന്നുപരിപ്പും പരിപ്പും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഈ കൊല്ലത്തെ ഏറ്റവും പഞ്ചസാര കിട്ടാനില്ല. ഇവിടെ പഞ്ചസാര കിട്ടാനില്ലേ? പഞ്ചസാര പരിപ്പില്ല, ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം നമുക്ക് എല്ലാവരും ഞാൻ പറയാം. കൺസ്യൂമർ ഫെഡിൽ ഞങ്ങള് ടാക്സ് കൊടുത്തിട്ടുള്ള ജീവിതമാണ്. ഇവിടെ നിങ്ങളുടെ പേരും പറഞ്ഞു കൊടുക്കണ്ടേ, കേന്ദ്ര ഗവൺമെന്റാണ് കൊടുക്കണ. ചേട്ടൻ ബി ജെ പിയുടെ ആളാണോ കോൺഗ്രസിന്റെ ആളാണോ? സത്യം പറയുന്ന ഒരു മുഴുവൻ ബി ജെ ഓക്കെ, സത്യം പറഞ്ഞാൽ അതിന് മുഴുവൻ ബി ജെ പി കാരാ നല്ല കാര്യം. അത് വാക്ക് നല്ല വാക്കാണ്. ചേട്ടൻ കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയാണ് ചേട്ടൻ. എന്റെ സംശയം ഇതാ, കൺസ്യൂമർ ഫെഡിൽ സാധനം ഇല്ലാന്ന് പറഞ്ഞത് പച്ച കള്ളമല്ലേ? ഒരു തർക്കം ഇല്ല. പരിപ്പ് കിട്ടുന്നോ? പരിപ്പ് പരിപ്പ് പഞ്ചസാര കിട്ടുന്നോ? പഞ്ചസാര കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ദാ ഇവിടെ കിട്ടുന്നില്ല. അബ്ദുൾ ഖാദർ, കൺസ്യൂമർ ഫെഡിൽ പഞ്ചസാര ഇല്ലെന്നാ പറയുന്നത്? പഞ്ചസാര ഇല്ലേ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും മികച്ച ഭക്ഷ്യമന്ത്രി ശ്രീ തിലോത്തമനാണ്. എങ്ങനെയായി തിലോത്തമൻ ഭക്ഷ്യമന്ത്രി? എങ്ങനെയായി ഇതിലെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് സഞ്ചരിക്കുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ശൃംഖല ഉണ്ടായിരുന്നു. അത് ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഈ ഗവൺമെന്റ് വന്നപ്പോൾ അത് കട്ടപ്പുറത്ത് കയറ്റി ജനങ്ങളുടെ അടുക്കലേക്ക് ചെല്ലായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഉള്ളപ്പോ അതുകൊണ്ട് അറിയാം, കെ വി എം എൽ എ ആയിരുന്നല്ലോ. ഇപ്പൊ അത് തകർത്തു, പൊതുമേഖലാ ശൃംഖല മുഴുവൻ തകർത്തു. പൊതുവിതരണ സമ്പ്രദായം തകർത്തിരിക്കുക ഗവൺമെന്റ്. ഓണത്തിന്, വിഷുവിന്, ക്രിസ്മസിന്, ഈസ്റ്ററിന് ഒക്കെ നേരത്തെ തന്നെ ചന്തകൾ തുടങ്ങും. ഇപ്പൊ ദാ ഈസ്റ്റർ ആവുമ്പോ അല്ലേ, എവിടെയെങ്കിലും ചന്ത തുടങ്ങിയിട്ടുണ്ടോ? ഒരു സ്ഥലത്തുമില്ലല്ലോ. പൊതുവിതരണ ശൃംഖല തകർത്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ, പ്രകടന പത്രികയിൽ കഴിഞ്ഞോണ്ട് LDF പറഞ്ഞത് 5 വർഷം വില നിലവാരം എന്തുണ്ടായി, ഏത് വില നിലവാരം പിടിച്ചെടുത്ത് സാധനങ്ങൾ കിട്ടണോ? വില കൂടിയോ? വില കൂടിയോ? എല്ലാ സാധനങ്ങളും കേരളത്തിലെ ഗവൺമെന്റിനെതിരായിട്ട് എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ്. ഇന്നേ വരെ വേണ്ടിയിട്ടില്ല ഈ കാര്യം പറഞ്ഞില്ല ഗവൺമെന്റ്. അത് അദ്ദേഹം പറഞ്ഞില്ല, അതുകൊണ്ട് യാഥാർത്ഥ്യം അല്ലാതിരിക്കുന്നല്ലോ. ഒരു കാര്യം ചോദിക്കാണ്ട്, ഐക്യരാഷ്ട്രസഭ വരെ പ്രശംസിച്ച ശൈലജ ടീച്ചറെ അത് പറയാതിരിക്കാൻ നല്ലത്. ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി അറിയാം, ഐക്യരാഷ്ട്രസഭയുടെ ശൈലജ ടീച്ചർ പ്രശംസിച്ചിരുന്നു. ആ ശൈലജ ടീച്ചറെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിളിച്ചത് നിപ്പ രാജകുമാരി, കോവിഡ് റാണി എന്നൊക്കെയാണ് വിളിച്ച് അധിക്ഷേപിച്ചത്. നിങ്ങൾക്ക് എങ്ങനെ വോട്ട് കിട്ടുക കോൺഗ്രസുകാർക്ക്? വളരെ വ്യഭിചാരിയായും പിന്നെ നിങ്ങളിപ്പോ 3000 രൂപ കൊടുക്കുന്നു പറഞ്ഞു. 3000 രൂപ അപ്പൊ 600 രൂപ നിങ്ങളുടെ കാലത്ത് തന്നെ കുടിശ്ശിക വെച്ചെന്ന് പറഞ്ഞു. നിങ്ങളൊരു 1000 വീട് കൊടുക്കുന്നു പറഞ്ഞു. ആ 1000 വീടിന്റെ കാര്യം എന്തായി? എന്റെ സുഹൃത്തെ, 1000 വീടുകൾ കൊടുക്കുമെന്ന് പറഞ്ഞത് ഈ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് വീടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞേ സുഹൃത്തെ, വീടുകൾ 650 വീട് കൊടുത്തു, ബാക്കി വീടുകൾ കൊടുത്തു.
ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു വാഗ്ദാനം കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതൊരു തുടർ പ്രക്രിയയാണ്. ഒന്നാം പ്രളയമുണ്ടായി, രണ്ടാം പ്രളയമുണ്ടായി. ഈ പ്രളയത്തിൽ സർക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങൾ എത്ര നടപ്പിലായി? ട്രഷറിയിൽ അതെ, ട്രഷറിയിൽ കളവ് നടന്നു, ട്രഷറി കട്ടതാര. അതുപോലെ തന്നെ പ്രളയ ദുരിതാശ്വാസ ലൈഫ് പദ്ധതി, ആ ലൈഫ് പദ്ധതി പാവങ്ങൾക്ക് വീട് പണിയാൻ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയിൽ നിന്നാണ് 10 കോടി രൂപ അടിച്ചു മാറ്റാൻ തയ്യാറായത്. അപ്പൊ ആ ആളുകൾ അതിന്റെ ലാഭം നേടിയെടുക്കാൻ വേണ്ട വശം മാത്രം ഇത് ചോദിക്കാൻ അവർക്ക് അർഹതയില്ല. ബിജെപിയോടും എന്തൊരു സ്നേഹമാണ്, തമിഴ്നാട്ടിൽ പോയ സ്നേഹം പാട്ടൊരു സഖ്യ രണ്ടുപേരും ഈ കേരളത്തിന് പുറത്ത് എല്ലാ സ്ഥലത്തും ഇവിടെ നിരന്തരമായിട്ട് സംസാരിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് കാമ എന്നൊരു അക്ഷരം മിണ്ടിയില്ലാത്ത അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട നിങ്ങൾ മിണ്ടിയില്ല. പക്ഷേ കെ വി അബ്ദുൽ ഖാദർ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ കേരളത്തിന്റെ അതിർത്തി കഴിഞ്ഞാൽ തോളെ ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്നതിന് കന്യാകുമാരി പോയാൽ കോയമ്പത്തൂർ പോയാൽ ബംഗാളിൽ ഒറ്റ മുന്നണി അവര് വന്ന് ഇവിടെ വന്ന് പരസ്പരം മത്സരിക്കുക. മതനിരപേക്ഷ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധയോടെ ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. കേരളത്തിന് പുറത്ത് ബിജെപിയുടെ ഗവൺമെന്റിനെ അതിശക്തമായി സമരം ചെയ്തപ്പോ കാർഷിക ബില്ലിനെതിരെ രാമജന്മഭൂമി വിഷയം വന്നപ്പോ നിങ്ങൾ സംഭാവനയും കൊടുത്തു. സുപ്രീം കോടതി നിങ്ങൾ അതിനെങ്ങനെ അരുണും കൊടുക്കണം ഞാൻ പറയാ. അതെ, രാമൻ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഒരു ദേശീയ പുരുഷനാണ്, മാതൃകാ പുരുഷനാണ്, എല്ലാവരും ചെയ്യണം. ഇപ്പൊ അതിനെ സുപ്രീം കോടതി അഭയം ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾ സുപ്രീം കോടതിക്ക് എതിരെ സംസാരിക്കാൻ പോകണം. വ്യക്തിപരമായ ചില ആളുകൾ വ്യക്തിപരമായ ചില സംഭാവന കൊടുത്തിട്ടുണ്ടെങ്കിൽ ദിഗ്വിജയസിംഗ് ഈ കാര്യത്തില് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ, ഈ വിഷയത്തിൽ എന്താ ദിഗ്വിജയസിംഗ് പറഞ്ഞത് രാജേന്ദ്രൻ ഒന്ന് പറയാമോ? ഞാൻ വളരെ വേഗം തിരിച്ചു പറയാം. മഹാ കേരള യുദ്ധം വടക്കുനാഥന്റെ മണ്ണിൽ നിന്നും തൃശൂരിൽ നിന്നും സാംസ്കാരിക നഗരിയിൽ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തുന്നു. തത്സമയം ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അടിസ്ഥാനമായ വിഷയമാവുന്നത് വിശ്വാസമാണോ അതല്ല സാധാരണ ജനങ്ങളുടെ ജീവിത വിചാരങ്ങളാണോ? Number 1 election channel 24.